വളരെ അലോസരപ്പെടുന്ന ഒരു വാർത്തയിലേക്കാണ് ഞാൻ കടക്കുന്നത്. കോഴിക്കോട്ട് എരഞ്ഞിപ്പാലത്ത് മാതാപിതാക്കൾക്ക് കുത്തേറ്റ കേസിൽ മകനെ പിടികൂടാൻ പോലീസ് രണ്ട് തവണ ആകാശത്തേക്ക് വെടിവെച്ചു. ഷൈൻകുമാറിനെയാണ് നടക്കാവ് പോലീസ് സാഹസികമായി കസ്റ്റഡിയിലെടുത്തത്. ഷാജി ബിജി ദമ്പതികൾക്കാണ് കുത്തേറ്റത്. ഷൈൻ ലഹരിക്കടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി വീണ്ടും ചേരുന്നു. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ്? നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണോ ഇപ്പോൾ രഞ്ജിത്ത് ഉള്ളത്? എസ് കെ, ഞാനിപ്പോൾ ഉള്ളത് ഈ സംഭവം നടന്ന സ്ഥലത്താണ്. ഇന്നലെ രാത്രി ഒരു 12 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാടക വീട്ടിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയാണ് ഷാജി ബിജി ദമ്പതികൾ ഉണ്ടായിരുന്നത്. ഇവിടേക്ക് ഇന്നലെ രാത്രി മയക്കുമരുന്ന് ഉപയോഗിച്ചാണ് മകൻ എത്തിയതെന്ന് പറയുന്നു. വീട്ടിലെ സ്വത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങൾ തുടക്കത്തിലുണ്ടായി. ആ തർക്കമാണ് പിന്നീട് ഈ കത്തിക്കുത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത്. ഇവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഷാജിക്ക് കഴുത്തിനും നെഞ്ചിലും കുത്തേറ്റിട്ടുണ്ട്. ഷാജിയുടെ നെഞ്ചിനേറ്റ മുറിവ് അല്പം ആഴമുള്ളതാണ്. ഷാജി പക്ഷെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിജിക്കും കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ പ്രതിയായിട്ടുള്ള ഷൈൻകുമാർ വളരെ കൂടിയ തോതിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിയെ പിടികൂടാൻ വേണ്ടി പോലീസിന് 2 റൗണ്ട് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു. അത്രയും അക്രമാസക്തമായ സ്വഭാവത്തിലായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ പ്രതിക്കും ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിയും ചികിത്സയിലാണ് ഉള്ളത്. അതിനുശേഷം പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനകം തന്നെ പ്രതിയെ എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇവിടെ തെളിവെടുപ്പിനും മറ്റുമായി കൊണ്ടുവരിക. എസ് കെ, ഓക്കെ, താങ്ക് യു വി എസ് രഞ്ജിത്ത്.